മനുഷ്യരുടെ തലയോട്ടികൊണ്ട് പിരമിഡുകൾ നിർമ്മിച്ച പലരും ചരിത്രത്തിലുണ്ട് രണ്ടാം ലോകമഹായുദ്ധത്തിൽ കൊല്ലപ്പെട്ടത് മുപ്പത്തി അഞ്ച് ദശലക്ഷത്തിന്റെയും അറുപത് ദശലക്ഷത്തിന്റെയും ഇടയിൽ വരുന്ന ജനങ്ങളായിരുന്നു യുദ്ധത്തിൽ പോലും വഞ്ചന ചെയ്യരുത് പരിധി ലംഘിക്കരുത് മുറിവേറ്റവരെ പിന്നെ ആക്രമിക്കരുത് ശിശുക്കളെയും സ്ത്രീകളെയും വൃദ്ധരെയും ആശ്രമത്തിൽ ആരാധിക്കുന്നവരെയും വധിക്കരുത് മരങ്ങൾ വിട്ടിനശിപ്പിക്കരുത് കെട്ടിടങ്ങളും ദേവാലയങ്ങളും തകർക്കരുത് സയ്യിദുൽ അസ്വലാത്തു വസ്സലീദ് വിശ്വാസി ലോകം ഏറ്റവും വിശുദ്ധമായൊരു സമര ചരിത്രത്തെ ഓർമ്മിക്കുന്ന ദിവസമാണ് റംലാനിലെ പതിനേഴാമത്തെ ദിവസം ബദർ ദിനം ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ധാർമിക സമരത്തിൻ്റെ ഓർമ്മകളിലാണ് നമ്മളുള്ളത് വിവിധ തലങ്ങളിൽ സാമൂഹികമായ നവജാഗരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ധാർമിക സമരവും മുന്നേറ്റവും വിപ്ലവുമായിരുന്നു ബദർ ചരിത്രത്തിൽ എന്തുകൊണ്ടാണ് ബദറിങ്ങനെ വായിക്കപ്പെടുന്നത് എന്നതൊരു ചോദ്യമാണ് അതിൻ്റെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മാനവിക മാനത്തെ എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് എന്നത് തെറ്റിദ്ധാരണകൾക്കും പുതിയ കാലത്തെ ഹിംസാത്മകമായ ചർച്ചകൾക്കും ഇടയിൽ നിന്നുകൊണ്ട് ബദറിനെ നമ്മൾ വ്യവച്ഛേദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് ധാർമ്മിക സമരങ്ങൾക്ക് ചില ലക്ഷ്യങ്ങളുണ്ട് അത് കേവലം വികാരപ്രകടനങ്ങൾക്ക് വേണ്ടിയുള്ള മല്ലയുദ്ധങ്ങളായിരുന്നില്ല മറിച്ച് മധുർ നിർവഹിച്ച യഥാർത്ഥ വിപ്ലവം സാമൂഹികമായൊരു ഉത്തരവാദിത്വം നിർവഹിക്കുകയായിരുന്നു കാലഹരണപ്പെട്ടതും ജനവിരുദ്ധവുമായ പലതരം പ്രശ്നങ്ങളും പ്രതിസന്ധികളും പെൺകുട്ടികളുടെ ശിശുഹത്യ സ്ത്രീയെ ഭോഗവസ്തുവായി മാത്രം കാണുന്നത് സാമ്പത്തിക വ്യവസ്ഥകളുടെ ഭാഗമായി അടിമത്തത്തെ കാണുകയും അടിമകളോട് ഏറ്റവും ക്രൂരമായി പെരുമാറുകയും ചെയ്യുന്നത് തറവാടിത്തത്തിൻ്റെ പേരിലുള്ള ഗർവും അതിൻ്റെ അപകടങ്ങളും തുടങ്ങി സാമൂഹിക ജീവിത രീതിക്കെതിരായി പുരോഗമനവും മാനുഷികവുമായ പുതിയൊരു വ്യവസ്ഥിതി രൂപപ്പെട്ട മദീനയിൽ നിന്നുള്ള ജനങ്ങളുടെ എക്കാലത്തും ഒരു പ്രതിരോധമായിരുന്നു മുഹമ്മദ് നബി സല്ലുഹുസ്വലമയുടെ നേതൃത്വത്തിൽ നടന്ന ബദറിലെ യുദ്ധം അതൊരു മാതൃകാ സമൂഹത്തെ രൂപപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളായിരുന്നു അതിന് വിരുദ്ധമായി നിലകൊണ്ട ക്രൂരമായ അക്രമങ്ങൾക്കും അധികാരി വർഗത്തിൻ്റെ ഇടപെടലുകൾക്കും ഇടപെടലുകൾക്കുമുള്ള ചെറുത്തുനിൽപ്പായിരുന്നു സത്യത്തിൽ ബദറിലേക്ക് ആ സമരത്ത് നയിച്ചത് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ തുടങ്ങിയത് മുതൽ പതിമൂന്ന് വർഷത്തെ നീണ്ട പീഡനങ്ങൾക്കാണ് മുസ്ലിങ്ങൾ മക്കയിൽ ഇരയായിരുന്നത് ജന്മഗൃഹങ്ങളിൽ നിന്ന് പുറത്താക്കുക ക്രൂരമായി കൊല ചെയ്യുക ഭവനങ്ങൾ കൈയ്യെടുക്കുകയും അവരുടെ ആയുഷ്കാല സമ്പാദ്യങ്ങൾ അവഹരിച്ച് വ്യവഹാരം നടത്തി അതിലൂടെ ശക്തി സംഭരിച്ച് അവിടെത്തന്നെയുള്ള വിശ്വാസികളെ നിരന്തരം പീഡിപ്പിക്കുകയും മാസങ്ങളോളം നീണ്ട സാമൂഹിക പരിഷ്കരണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യുക തുടങ്ങിയ നീണ്ട പീഡന പർവ്വങ്ങളുടെ നിരകൾ മുത്തനബി സുല്ലാസ്ലമായയുടെ ചരിത്രത്തിൽ നമുക്ക് മക്കയിൽ കാണാൻ കഴിയുന്നുണ്ട് നീണ്ട പീഡനങ്ങൾക്കു ശേഷമാണ് മദീനയിലേക്ക് പലായനം ചെയ്യാൻ വേണ്ടിയുള്ള ഹിജറ പോകാൻ വേണ്ടിയുള്ള സമ്മതം അള്ളാഹുബിലനിന്നുണ്ടാവുകയും നബിസു അഹ് സ്വലമാ തങ്ങളും സംഘവും മദീനയിലേക്ക് ഹിജറ പോവുകയും ചെയ്യുന്നത് ദീർഘമായ ചരിത്രമാണ് അതിനുശേഷം ബദറിൻ്റെ സാഹചര്യം ഉണ്ടാകുന്നത് നിരന്തരം ചോദ്യം ചെയ്യപ്പെട്ട സാമൂഹിക രാഷ്ട്രീയ സുരക്ഷയായിരുന്നു മദീനയിലുണ്ടായിരുന്നത് കടുത്ത വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വിശ്വാസ അഭിപ്രായ പ്രബോധന സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട എല്ലാ അർത്ഥത്തിലും ദുരാചാരങ്ങളും സാമ്പത്തിക ചൂഷണങ്ങളും സാമൂഹിക അസമത്വങ്ങളും അധികാരി വർഗത്തിൻ്റെ ക്രൂരതകളും അനുഭവിച്ച മക്കയിൽ നിന്നും വിടുതി നേടി മദീനയിലെത്തിയിട്ടും അറുതി വരാത്ത ഈ മേലാള രാഷ്ട്രീയ മേൽക്കോയ്മയുടെ അനിവാര്യമായ ചെറുത്തുനിൽപ്പ് മദീനയിലെ ജനങ്ങൾക്ക് അന്ന് അവരുടെ ജീവിതത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ഭാഗമായിരുന്നു അതുകൊണ്ടാണ് യുദ്ധത്തിൻ്റെ മതമല്ലാതിരുന്ന ഇസ്ലാമിനും അതിൻ്റെ പ്രവാചകർക്കും ധർമ്മസമരങ്ങളുടെ ഭാഗമായി ബദറിലേക്ക് പോരേണ്ടി വരുന്നത് അക്കാലത്തെ എല്ലാത്തരം ചരിത്രങ്ങളെയും വെച്ച് വിശകലനം ചെയ്യുമ്പോൾ ഭാരതത്തിൽ അശോക ചക്രവർത്തി നടത്തിയ കലിംഗ യുദ്ധത്തിൽ ഒരു ലക്ഷം കലിംഗക്കാർ വധിക്കപ്പെടുന്നുണ്ട് ഒന്നര ലക്ഷം പേരെ ബന്ദികളാക്കി പിടിക്കുന്നുണ്ട് അത്ര തന്നെ ഭടന്മാരും വധിക്കപ്പെടുന്നുണ്ട് യുദ്ധം കഴിഞ്ഞപ്പോൾ അശോകനെ കീഴടക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്നതായിരുന്നല്ലോ ചരിത്രം ഇങ്ങനെ മനുഷ്യരുടെ തലയോട്ടി പിരമിഡുകൾ നിർമ്മിച്ച പലരും ചരിത്രത്തിലുണ്ട് ചങ്കിസ്ഗാൻ തൈമുറലങ്ക് നെപ്പോളിയൻ അലക്സാണ്ടർ ചക്രവർത്തിമാർ ഫറോവമാർ ഗ്രീക്കുകാർ പേർഷ്യക്കാർ റോമക്കാർ തുടങ്ങി അക്കാലത്തെ യുദ്ധത്തിൻ്റെ ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ലക്ഷക്കണക്കിലേക്ക് നീണ്ടതാണ് നമ്മുടെ അനുഭവം രണ്ടാം ലോക മഹായുദ്ധത്തിൽ കൊല്ലപ്പെട്ടത് മുപ്പത്തിയഞ്ച് ദശലക്ഷത്തിൻ്റെയും അറുപത് ദശലക്ഷത്തിൻ്റെയും ഇടയിൽ വരുന്ന ജനങ്ങളായിരുന്നു എന്നതാണല്ലോ ചരിത്രം എന്നാൽ നബിസുല്ലാഹു സ്വലമയുടെ ജീവിതകാലത്ത് എൺപത്തിയേഴ് ധർമ്മസമരങ്ങൾ നടന്നിട്ടുണ്ട് അതിൽ ഇരുപത്തിയേഴ് എണ്ണത്തിൽ മുത്തനബി പങ്കെടുത്തിട്ടുണ്ട് ഈ ധർമ്മസമരങ്ങളിലെല്ലാമായി എല്ലാ പക്ഷത്തു നിന്നും ആകെ കൊല്ലപ്പെട്ടത് ആയിരത്തി പതിനെട്ട് പേർ മാത്രമായിരുന്നു എന്ന ചരിത്രത്തെ വിശകലനം ചെയ്യുമ്പോഴാണ് ഇസ്ലാമും അതിൻ്റെ പ്രവാചകരും യുദ്ധത്തോടും ആക്രമണത്തോടും കാണിക്കുന്ന സമീപനത്തെയും സാമൂഹിക ക്രമങ്ങളിൽ സംഭവിക്കുന്ന അനിവാര്യമായ യുദ്ധങ്ങളിൽ പോലും സമരങ്ങളിൽ പോലും ശത്രുവിനോട് കാണിക്കേണ്ട ഇടപെടലുകളെയും കുറിച്ച് നമുക്ക് ആലോചനകൾ ഉണ്ടാകുന്നത് ശത്രുക്കളോടുള്ള ഇടപെടലുകൾ പോലും നമസ്വലാം തങ്ങൾ നിർദ്ദേശിക്കുകയും അത് പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തിരുന്നു യുദ്ധത്തിൽ പോലും വഞ്ചന ചെയ്യരുത് പരിധി ലംഘിക്കരുത് മുറിവേറ്റവരെ പിന്നെ ആക്രമിക്കരുത് ശിശുക്കളെയും സ്ത്രീകളെയും വൃദ്ധരെയും ആശ്രമത്തിൽ ആരാധിക്കുന്നവരെയും വധിക്കരുത് മരങ്ങൾ വെട്ടി നശിപ്പിക്കരുത് കെട്ടിടങ്ങളും ദേവാലയങ്ങളും തകർക്കരുത് കുടിവെള്ളം വൃത്തികേടാക്കരുത് തുടങ്ങി ശത്രുവിനോട് പോലുമുള്ള സമീപന രീതിക്ക് വളരെ കൃത്യമായി യുദ്ധങ്ങൾക്ക് വേണ്ടി പുറപ്പെടുന്ന സമയങ്ങളിൽ അനുയായികളെ വിളിച്ചിരുത്തി നംസുസ്വലമ്മ തങ്ങൾ ഉപദേശിക്കുകയും അത് ഉറപ്പുവരുത്താൻ വേണ്ടി അമീറുമാരെ നേതാക്കളെ ചുമതലപ്പെടുത്തുകയും ചെയ്തത് നമ്മൾ ചരിത്രത്തിൽ നിന്ന് വായിക്കുന്നുണ്ട് യുദ്ധത്തടവുകാർക്ക് പോലും അവകാശങ്ങളുണ്ടെന്നും അത് വകവെച്ച് നൽകേണ്ടതുണ്ട് എന്നും വിശ്വസിക്കുകയും അത് നടപ്പില് വരുത്തുകയും ചെയ്തിരുന്നു ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ നടന്ന അക്കാലത്തെ എല്ലാ യുദ്ധങ്ങളിലും അതിനുവേണ്ടിയുള്ള ആധുനിക നിയമമായി രൂപപ്പെടുന്നത് പോലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജനീവ കൺവെൻഷനു ശേഷമാണെന്ന് നമുക്കറിയാം താമസം വസ്ത്രം ഭക്ഷണം വൈദ്യസഹായം ഇത് ഇവയൊക്കെ ഉറപ്പാക്കണമെന്നും ഉപദ്രവിക്കുകയോ അപമാനിക്കുകയോ മനുഷ്യത്വരഹിതമായി ഹിതമായി പെരുമാറുകയോ ചെയ്യാതിരിക്കണമെന്നും തുടങ്ങിയ പ്രധാന വ്യവസ്ഥകൾ ആയിരത്തി നാനൂറ് വർഷം മുമ്പ് നമിസല്ലാസ്ലമാ തങ്ങൾ യുദ്ധ തടവുകാരോട് നിലപാട് സ്വീകരിക്കുകയും അത് നടപ്പിൽ വരുത്തുകയും ചെയ്തിരുന്നു എന്നതാണ് മദ്രടക്കമുള്ള ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യുദ്ധ തടവുകാരോട് പോലും ഏറ്റവും നീതിയുക്തമായി പെരുമാറുകയും അവരെ സ്വന്തം വീടുകളിൽ അതിഥികളായി കൊണ്ടുപോയി ഭക്ഷിപ്പിക്കുകയും തടവ് എന്നത് അതൊരു സാങ്കേതികമായ പരിമിതി മാത്രമായി കാണുകയും ചെയ്തിരുന്നു ഇസ്ലാമിക കാലത്തെ ബദർ അടക്കമുള്ള പോരാട്ടങ്ങളിൽ നിന്ന് അക്കാലത്തെ യുദ്ധങ്ങളിൽ പങ്കെടുത്തവർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഈ ബദറിന്റെ ഓർമ്മകളിൽ നമ്മൾ നിൽക്കുമ്പോൾ തിരിച്ചറിയേണ്ടത് ബദർ ഇനിയുമുള്ള ഒരു സമരത്തിന്റെയോ ഒരു പോരാട്ടത്തിന്റെയോ നമുക്കുള്ള ഊർജമല്ല ഒരു പ്രചോദനമല്ല മറിച്ച് അധാർമികതകളോടും അശ്ലീലതകളോടുമുള്ള ചെറുത്തുനിൽപ്പിനുള്ള ഊർജവും അതിനുവേണ്ടിയുള്ള പ്രചോദനവുമാണ് ബദർ സമ്മാനിക്കുന്നത് വിശ്വാസികൾ ബദറിൽ നിന്നും ഉൾക്കൊള്ളുന്ന പാഠം അതാണ് ബദറിൻ്റെ പാഠങ്ങൾ പാടുകയും പറയുകയും വായിക്കുകയും നിരന്തരമായി മൗലതകളൊക്കെ ചൊല്ലുകയും ചെയ്യുന്ന സമൂഹം ഒരിക്കൽ പോലും അപരമതദ്വേഷത്തിൻ്റെ ലാഞ്ചന പോലുമില്ലാതെ ഇല്ലാതെ അന്യമതസ്ഥരോട് ഇടപെടുന്നിടത്ത് ഒരുവിധ പ്രയാസങ്ങളുമില്ലാതിരിക്കുന്ന സൂഫി പാരമ്പര്യം കാത്തുസൂക്ഷിക്കാനുള്ള കാരണം മുത്തനബി സുല്ലാമ തങ്ങളും സ്വഹാബത്തും ഇസ്ലാമിക വിശ്വാസത്തോടും സ്രഷ്ടാവായ അള്ളാഹുവിനോടുമുള്ള കാണിച്ച അങ്ങേയറ്റത്തെ വിധേയത്വവും ഇവർ തമ്മിലുള്ള ഹൃദയമറിഞ്ഞുകൊണ്ടുള്ള ശക്തിയായ ബന്ധവും ആണ് ബദറിൻ്റെ ചരിത്രത്തിൽ നിന്ന് ഏറ്റവും പ്രധാനമായ പാഠം നമ്മൾ ഉൾക്കൊള്ളുന്നത് നബി അനുജതർ അള്ളാഹുവിനോട് കാണിച്ച ഏറ്റവും വിശുദ്ധമായ സമർപ്പണത്തിൻ്റെ ബോധത്തിൽ നിന്നുകൊണ്ട് അവർ തമ്മിലുള്ള ആ ബന്ധത്തെ തപസ്സിലാക്കിയാണ് നമ്മൾ ചെയ്യുന്നത് എന്നാൽ മതത്തിൽ തിരുമലകൾ നടത്തി ആധുനികവൽക്കരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ മതത്തിൻ്റെ സൂഫി പാരമ്പര്യത്തെ കളങ്കപ്പെടുത്തുകയും അതോടൊപ്പം ബദർ ബദറിനെയും ബദി ചരിത്രത്തെയും പാടുകയും പറയുകയും ചെയ്യുന്നിടത്ത് നിന്ന് മാറി നിൽക്കുകയും എന്നാൽ ബദറിനെ സാങ്കേതികമായ ഒരു യുദ്ധം മാത്രമായി ഏറ്റെടുക്കുകയും അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് വീണ്ടും പോരാട്ടങ്ങളിലേക്ക് സമരങ്ങളിലേക്ക് ചരിത്രങ്ങൾ ആവർത്തിക്കാൻ വേണ്ടിയുള്ള ഇടപെടലുകളിലേക്ക് ശ്രദ്ധ തിരിക്കുകയും ചെയ്യും വിധത്തിൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആശയങ്ങളടക്കം മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകളെക്കുറിച്ചുള്ള ജാഗ്രതകൾ അല്ലെങ്കിൽ ബ്രദർഹുഡുകളും ഇഹ്വാനും മുസ്ലിമിനും അടക്കമുള്ള സംഘങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത്തരം പ്രവൃത്തികളിൽ നിന്ന് സൂഫി പാരമ്പര്യത്തിലുള്ള ഇസ്ലാം വ്യത്യസ്തമാകുന്നതിൻ്റെ അടിസ്ഥാന ഘടകം ഇതാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ആ അർത്ഥത്തിൽ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന ആശയസമരങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾക്ക് വേണ്ടിയുള്ള നിതാന്തമായ ജാഗ്രതകൾ എല്ലാത്തരം തെറ്റുകളോടും അശ്ലിലതകളോടും വെറുപ്പുണ്ടാവുകയും എന്നാൽ എല്ലാ ജനങ്ങളെയും എല്ലാത്തരം മനുഷ്യരെയും ചേർത്ത് പിടിക്കുകയും അവരിലൂടെ കൂടെ സാധ്യമാകുന്ന സാമൂഹിക മുന്നേറ്റത്തെക്കുറിച്ചാണ് ഇസ്ലാം എപ്പോഴും സ്വപ്നം കാണുകയും ആ അർത്ഥത്തിലാണ് അതിൻ്റെ ക്രമങ്ങളെ രൂപപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത് ആ അർത്ഥത്തിൽ ബദുറിനിയും എല്ലാത്തരം ധിഖാരങ്ങളോട് അനീതികളോട് അരുതായ്മകളോടുള്ള ചെറുത്തുനിൽപ്പാണ് സമരങ്ങൾക്കുള്ള ഊർജമാണ് പോരാട്ടത്തിനുള്ള പ്രചോദനമാണ് ആ അർത്ഥത്തിൽ ബദറിനിയും നമുക്ക് പാഠമാണ് പാടിയും പറഞ്ഞും ബദരീങ്ങളെ സ്മരിച്ചും ഇസ്ലാമിക വിശ്വാസത്തെയും അതിൻ്റെ പ്രവർത്തനങ്ങളെയും കൂടുതൽ ഹരിതാപമാക്കി നിലനിർത്താൻ നമുക്ക് ബാധ്യതയുണ്ട് അള്ളാഹു തൗഫീഖ് നൽകട്ടെ സന്തോഷങ്ങൾ അസലാമലൈക്കും വാഹമത്തുല്ല